മൂവി ട്രാക്കറിന്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഗിരീഷ് എഡി ഡയറക്ട് ചെയ്തിട്ടുള്ള തണ്ണീർ മത്തൻ ദിനങ്ങളിലെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് യേഡ് സ്കോട്ട് ആം ഉബൈസ് മാർലി ഫ്രം ഡ്രീം ആൻഡ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫെബ്രുവരി 14 ഓവർ ഹൈപ്പിൽ വന്ന ഒമർ ലുലു ഡയറക്ട് ചെയ്ത ഒരു അഡാർ ലവ് പ്ലസ് ടു ലൈഫ് ലവ് സ്റ്റോറി ഇങ്ങനത്തെ തീമാണ് ആ പടത്തിൽ ഉള്ളതെങ്കിലും അതെന്താണെന്ന് കൺവേ ചെയ്യുന്ന കാര്യത്തിൽ ഒമർ ലുലു ശരിക്കും പരാജിതനായി. അവിടെ ഗിരീഷ് എഡിയുടെ തണ്ണീർ മത്തൻ ദിനങ്ങൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളോട് നീതി പുലർത്തിയ ഒരു ലൈഫുള്ള ഫിലിം. സോ തണ്ണീർ മത്തനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. സ്കൂൾ ലൈഫെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടിട്ടുള്ള ലവ് അഫെയർസ്, കട്ട ഫ്രണ്ട്ഷിപ്പ്, എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ഏത് നേരത്തും നോക്കിയാലും ഷോ ഇടുന്ന പിള്ളേർ, നമുക്കിഷ്ടമുള്ള ടീച്ചേഴ്സ്, ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സ്, സ്കൂൾ ലൈഫിലുണ്ടായിട്ടുള്ള അടിപിടി, എന്തെങ്കിലും സീനുണ്ടായാൽ വീട്ടിലേക്ക് വിളിക്കുന്ന ഇൻസിഡൻസ്, ഫുഡ് അടിക്കാൻ പോയ സ്ഥലങ്ങൾ, ആൻഡ് ഫൈനലി സീലടിച്ചിട്ട പോലെ മനസ്സിലെന്നും കിടക്കുന്ന ഒരുമാതിരി മറ്റേടത്തെ തേപ്പും, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫിലിമിൽ പറയുന്നത്. അതൊക്കെ ഹെവി ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ശരിക്കും പ്ലസ് ടു ലൈഫും ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. ഗിരീഷ് എഡി ശരിക്കും തകർത്തുണ്ടാക്കിയ ഒരു ഫീൽ ഗുഡ് ഫിലിം. ഇങ്ങേരപ്പം ഞാനെന്താ വിളിക്കണ്ടേന്ന് കൂടി എനിക്കറിയില്ല. കാരണം ഈ സൈക്കോകൾ ട്രെൻഡായി വരുന്ന ഈ ടൈമിൽ വിനീതിൻ്റെ ഒരു തകർപ്പൻ പെർഫോമൻസ്, ഹൈ വോൾട്ടേജിലുള്ള മാരക പെർഫോമൻസ് തന്നെയാണ് വിനീത് ശ്രീനിവാസൻ ഈ ഫിലിമിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അന്യായം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഇങ്ങേരി പടത്തിൽ ചിരിപ്പിച്ചതിന് ഒരു കണക്കും കാര്യങ്ങളുമില്ല. അത്രയും നൈസായിട്ടുണ്ട്. ഇത്രയും ഒരു എനർജിയിൽ വിനീത് ശ്രീനിവാസൻ ഇതിനു മുമ്പ് ഒരു പടത്തിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മിക്ക സീൻസിലും ഉള്ള പുള്ളിക്കാരൻ്റെ ചിരിയും മാനറിസും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ചിരിപ്പിച്ച് ഉപ്പാടിളക്കിയിട്ടുണ്ട്. കാരണം അത്രയും ഹെവി ആയിരുന്നു. അതായത് മാത്യു തോമസിൻ്റെ ഒപ്പമുള്ള സീൻസൊക്കെ നൈസായിരുന്നു. ഒരു സ്റ്റുഡൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് വെറുപ്പിക്കുന്ന രവി പത്മനാഭൻ എന്ന മലയാളം ടീച്ചർ. മ്യൂസിക്കിൽ നൈസായിട്ടൊരു വെറൈറ്റി ഒക്കെ ഉണ്ട്. അതായത് ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിലാണ് എല്ലാ സോങ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ സോങ്സും അതിൻ്റെ വിഷ്വൽസൊക്കെ നൈസായിരുന്നു. എല്ലാവരുടെയും ഫേവറേറ്റായ ജാതി കഥോട്ടം തന്നെയാണ് ഈ ഒരു ഫിലിമിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ്. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ കാര്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് അല്ല ഡിനൈ പോലോസും ഗിരീഷ് എഡിയും എഴുതിയിട്ടുള്ളത്. അതായത് ഒരു സിമ്പിൾസാണെന്നൊക്കെ പറയാം. സ്കൂൾ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നമ്മളെ വീട്ടിൽ കണ്ടുവരുന്ന സ്ഥിരം സംഭവങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളൊരു സിമ്പിൾ സ്ക്രിപ്റ്റ്. ഗിരീഷ് എഡിയുടെ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വ്യക്തമായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൊരു നല്ലൊരു ഡയറക്ഷൻ എന്നൊക്കെ പറയാം. മൊത്തത്തിലേ ഹെവി ആയിട്ടുണ്ട്. ജെയ്സനായി വന്ന മാത്യു തോമസ് എടുത്തു പറയേണ്ട പെർഫോമൻസ് ഉണ്ട്. സാധാരണ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ജെയ്സൺ എന്ന ക്യാരക്ടറിന് ഈ ഫിലിമിൽ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മിഡിൽ ബെഞ്ചേഴ്സിൻ്റെയും ബാക്ക് ബെഞ്ചേഴ്സിൻ്റെയും കാര്യമാണ്. പഠിപ്പികളെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്തായാലും പയ്യൻ കസറിയിട്ടുണ്ട്. ജെയ്സൻ്റെ ചേട്ടനായിട്ട് വന്ന ആളും നൈസായിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കൗണ്ടർ കോമഡികളും സ്പോട്ടിലടിക്കുന്ന കോമഡിയൊക്കെ ഫെഡായിട്ടുണ്ട്. അനശ്വരരാജൻ കുഴപ്പമില്ലാണ് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹൈ വോൾട്ടേജ് മനുഷ്യൻ വിനീത് ശ്രീനിവാസൻ, പിന്നെ ജെയ്സൻ്റെ ഫ്രണ്ട്സായിട്ട് വന്നവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് തലയിട്ടിരുന്ന ശബരീഷ് വർമ്മ, എല്ലാവരും കൊടുത്ത റോളൊക്കെ നൈസാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഫിലിമിത്തെ ഏറ്റവും വലിയൊരു കാര്യം. ഈ ഫിലിം കാണുന്നതിന് മുമ്പ് എല്ലായിടത്തും കേട്ടിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ബെഡായിട്ട് കൊണ്ടുപോയെങ്കിലും സെക്കൻഡ് ഹാഫിൽ നല്ല ലാഗ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കേട്ടത്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. അതായത് ഫസ്റ്റ് ഹാഫിൽ കൗണ്ടർ അടിച്ചിട്ട് നിർത്താണ്ട് പോയപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ടൊരു സീരിയസ്നെസ്സും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഈ ഫിലിമിൽ നൈസായിട്ട് മമ്മൂട്ടിയുടെ ത്രിബിൾ സ്ട്രോങ് റെഫറൻസും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ അടുത്ത് വന്ന എലക്ഷൻ റെഫറൻസ്, ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഏ തൃശ്ശൂർ എനിക്ക് തരണം, അങ്ങനത്തെ റെഫറൻസൊക്കെ നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫിലിം തന്നെയാണ് ഈ ഫിലിം. എന്തായാലും ഗിരീഷ് എഡിയുടെ ഒരു മികച്ച അപ്രോച്ച് തന്നെയായിരുന്നു തണ്ണീർ മത്തൻ ദിനങ്ങൾ. അപ്പം നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഈ ഡിഎം ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. Bye bye guys. Make the magic.